എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ. ചക്ക കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഹെൽത്തി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിപ്പോൾ ഒരു 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയുടെ കുരു തന്നെ എടുക്കാനായിട്ട് നോക്കണം. ഇത് കഴുകിയ ശേഷം തൊലിയോടുകൂടി തന്നെ കുക്കറിൽ 5 വിസിൽ വേവിച്ച ശേഷം വെള്ളപ്പാട മാത്രം മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. ചുവന്ന തൊലി ഒത്തിരി ന്യൂട്രിയൻസൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അത് മാറ്റണ്ട. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ നട്മെഗ് പൗഡറാണ് ചേർക്കുന്നത്, ജാതിപത്രിയുടെ പൊടി. പകരം സിനമൺ പൗഡറോ ഏലക്കായുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിങ്ങും ആഡ് ചെയ്തില്ലെങ്കിലും ചക്കക്കുരുവിൻ്റെ തനതായ സ്വാദിൽ തന്നെ ഷേക്ക് കുടിക്കാം. ഇനി അതിലോട്ട് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതാകുമ്പം കൂടുതൽ ടേസ്റ്റിയാണ്. ഇത് 1/2 ലിറ്റർ കാച്ചിയ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതാണ്. അതും ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി പകുതി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ജാറിലേക്ക് ചേർക്കാം. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഐസ് പീസസും കൂടി ചേർത്ത് നല്ല ചില്ഡായിട്ട് തന്നെ സെർവ് ചെയ്യാം. ഒരു സ്ട്രോയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പറഞ്ഞില്ലെങ്കിൽ ചക്കക്കുരു ആണെന്ന് പോലും പറയില്ല കേട്ടോ. ഉറപ്പായിട്ടും സീസൺ തീരുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ഹോർലിക്സ് ഒക്കെ കുടിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവറിങ്ങിന് നട്മെക്കിന് പകരം ഏലക്കായ സിനമൺ പൗഡറൊക്കെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നട്മെക്കിൻ്റെ പൊടിയാകുമ്പോൾ ഒരു മൈൽഡ് ഫ്ലേവറാണ്. ആ ചക്കക്കുരുവിൻ്റെ ഫ്ലേവറിനെ ഒട്ടും ഡോമിനേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണേ. ഇപ്പോൾ കറിവിത്തമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സി യു, ടാറ്റ, ഗുഡ് ബൈ.